ഏത് ചോദ്യത്തിനും ശാസ്ത്രീയമായ ഉത്തരം പറയാൻ കഴിവുള്ള ആളായിരുന്നു തന്ത്രവിദ്യാപീഠം കേരള ക്ഷേത്ര സംരക്ഷണ സമിതി എന്നിവയുടെ സ്ഥാപകൻ പി മാധവ്ജി എന്ന അമൃതാനന്ദമയി മഠം കാര്യദർശി സ്വാമി പൂർണ്ണാമൃതാനന്ദപുരി. കുരുക്ഷേത്ര പ്രകാശത്തിന്റെ ആഭിമുഖ്യത്തിൽ എറണാകുളത്ത് പി മാധവ്ജി അനുസ്മരണ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പി മാധവ്ജിയുടെ ആത്മചൈതന്യ രഹസ്യം, രാഷ്ട്ര ചൈതന്യ രഹസ്യം, അനുസ്മരണ ലേഖനങ്ങളടങ്ങുന്ന മാധവ ചൈതന്യം എന്നീ ഗ്രന്ഥങ്ങളുടെ പ്രകാശന കർമ്മവും ചടങ്ങിൽ പൂർണ്ണാമൃതാനന്ദപുരി നിർവഹിച്ചു. ക്ഷേത്രത്തിൽ നിന്ന് അവിടുത്തെ കമ്മിറ്റിക്കാര് അവിടെ വന്നിട്ട് പറഞ്ഞു, അമ്മേ ഞങ്ങൾ ഒരു പഞ്ചദിന ക്യാമ്പ് 5 പേർ അവിടെ ചെന്നപ്പോൾ ഞങ്ങളെ ഏറ്റവും മുമ്പിലിരുത്തി. അപ്പോൾ ആദ്യത്തെ ക്ലാസ് സമയത്ത് ഞങ്ങളെ തന്നെ ഇടയ്ക്കിടയ്ക്ക് സൂക്ഷിച്ചു നോക്കി. കാരണം കോളേജ് വിദ്യാഭ്യാസം കഴിഞ്ഞ് ചെറുപ്പക്കാരായിട്ടുള്ള ആളുകൾ വെള്ള വസ്ത്രം ധരിച്ച്. മഹാത്മാക്കൾക്ക് മരണമില്ലാത്തതിനാൽ അവർ കാലശേഷമാണ് ജീവിക്കുന്നതെന്നും അതുകൊണ്ടാണ് മാധവ്ജി ജനമനസ്സുകളിൽ ജീവിക്കുന്നതെന്നും മിസോറാം മുൻ ഗവർണർ കുമ്മനം രാജശേഖരൻ അനുസ്മരണ പ്രഭാഷണത്തിൽ പറഞ്ഞു. മാത്രമല്ല, അത് സ്വന്തം ജീവിതത്തിലോ ഒരു പ്രേരണ ശക്തിയായി അനുഭവിക്കുമാറും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമുണ്ട്. മാധവ്ജി പല കോണുകളിൽ കൂടി നോക്കിക്കാണാൻ കഴിയും. ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ ആദ്യകാലം മുതൽ തന്നെ പ്രവർത്തന രംഗത്തുണ്ടായിരുന്നു എന്നത് മാത്രമല്ല, കേരളത്തിന്റെ സമൂഹ മനസാക്ഷി തൊട്ടുണർത്താൻ കഴിയുന്ന ആശയ ആദർശങ്ങളെ എന്തായിരിക്കണം എന്നതിനെ കുറിച്ച് വളരെ വ്യക്തമായി നിർവചിച്ച് അത് ഭംഗിയായി പച്ച മലയാളത്തിൽ കേരളത്തിലെ ജനങ്ങളോട് അദ്ദേഹം പറഞ്ഞു. അത് ഒരു ഉത്സവത്തിന്റെ ആഘോഷവേളയിൽ പണ്ടത്തെ വേദിയിൽ നിന്നാവാം, പ്രവർത്തകരുടെ ഒരു ബൗദ്ധിക്കിന്റെ രൂപത്തിലാവാം, നാൽക്കവലയിൽ നിന്നുകൊണ്ട് നടത്തുന്ന പ്രസംഗ രൂപത്തിലാവാം, എല്ലാത്തിലും മുഴങ്ങിക്കേൽക്കുന്ന ഒരു ശബ്ദം അത് ഈ നാടിന്റെ സമഗ്രമായ സമൂലമായ പരിവർത്തനമാണ്.